കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് അഥവാ വൃത്തങ്ങളാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും സർക്കിളിന്റെ ഷേപ്പ് അറിയാലോ അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുന്നത്? നമ്മൾ ഡെയിലി കാണുന്ന പല സാധനങ്ങളിലും എന്തുണ്ട്? സർക്കിളിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ വള, അതുപോലെ തന്നെ പീസ, കേക്ക്, ക്ലോക്ക്, ഇതെല്ലാം എന്താണ് ഒരു സർക്കിൾ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്? അങ്ങനെ നമ്മൾ പല കാര്യങ്ങളിലും, നമ്മൾ ദിവസം കാണുന്ന പല കാര്യങ്ങളിലും എന്തുണ്ട്? നമ്മുടെ സർക്കിൾ ഉണ്ട്. അപ്പം ഇനി ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് കുറേ തിയറംസ് ആണ്. അപ്പം ഈ തിയറംസും ഈ തിയറംസിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് അത് അടിസ്ഥാനമാക്കിയുള്ള കുറേ പ്രോബ്ലംസുമാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പൊതുവേ ഈ ചാപ്റ്റർ കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ തിയറമും പ്രൂഫും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു രീതിയിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് സർക്കിൾസിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പോർഷൻസ് നോക്കാം. കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളോട് ഞാനൊരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ ഒരു കോമ്പസ് എടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് സ്കെയിലിൽ മെഷർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇതുപോലൊരു ഒരു പോയിന്റിൽ ഇങ്ങനെ കുത്തിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെയൊക്കെ വരയ്ക്കും. ഒന്നുമില്ലേ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്? അപ്പോൾ ഒരു സർക്കിളിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം എവിടെ നിന്നാണ് വരുന്നത്? ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഒരു തുടക്കം വരുന്നത് അല്ലേ. ആ പോയിന്റിനെ പറയുന്നതാണ് സെന്റർ ഓഫ് എ സർക്കിൾ, അല്ലെങ്കിൽ ഒരു വൃത്തത്തിന്റെ കേന്ദ്രം. ക്ലിയർ? എന്നിട്ട് ഒരു നിശ്ചിത അകലത്തില് ഈ സെന്ററിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ നമ്മൾ കുറേ പോയിന്റ്സ് ഇങ്ങനെ ഇടുവാണെന്ന് വിചാരിക്കാം. അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ സർക്കിൾ. അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സർക്കിൾ. അപ്പൊ സെന്ററിൽ നിന്ന് ഒരു നിശ്ചിത അകലം എടുത്ത് നമ്മൾ കുറേ ബിന്ദുക്കൾ ഇട്ടിട്ട് ആ ബിന്ദുക്കൾ എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വൃത്തം അല്ലെങ്കിൽ സർക്കിള് കിട്ടും. അപ്പൊ അതിൻ്റെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ അകലവും ഈ അകലവും ഈ അകലവും എല്ലാം എങ്ങനെയായിരിക്കും? സർക്കിളിൻ്റെത് ഈക്വൽ ആയിരിക്കും. ഈ ഈക്വൽ ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ്, ഈ തുല്യമായിട്ടുള്ള ഈ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം. ഓക്കെ, സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം. അടുത്ത് നമുക്ക് സർക്കിളിന്റെ ഡയമീറ്റർ എന്താണെന്നുള്ളത് നോക്കാം. ഇങ്ങനെ ഒരു സർക്കിളില് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്നുണ്ട് ഒരു സെന്റർ ഉണ്ട് അല്ലെ, നമുക്കറിയാം. അപ്പൊ ഈ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയില് ഈ രണ്ട് പോയിന്റ്സ് മീറ്റ് ചെയ്ത് നമ്മളൊരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കും. സർക്കിളിന്റെ രണ്ട് പോയിന്റ്സ് എടുത്തു, ഈ പോയിന്റ്സ് രണ്ട് മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡയമീറ്റർ വരയ്ക്കാം. അതുപോലെ ഈ രണ്ട് ഡിസ്റ്റൻസ് മീറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡയമീറ്റർ വരയ്ക്കാം. ഈ രണ്ട് പോയിന്റ് മീറ്റ് ചെയ്യിപ്പിച്ചിട്ട് സെന്ററിൽ കൂടി ഇങ്ങനെ ഒരു ഡയമീറ്റർ വരയ്ക്കാം. അങ്ങനെ ഇഷ്ടം പോലെ ഡയമീറ്റേഴ്സ് നമുക്ക് ഈ സർക്കിളിന് വരയ്ക്കാൻ പറ്റും. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസത്തിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരയ്ക്കുന്ന എല്ലാ ഡയമീറ്റേഴ്സിന്റെയും ഡിസ്റ്റൻസ് എന്തായിരിക്കും, ലെങ്ത് എന്തായിരിക്കും, സെയിം ആയിരിക്കും, തുല്യ അളവായിരിക്കും ഡയമീറ്റേഴ്സിന്റെ എല്ലാം ലെങ്ത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് തൊട്ട് ഇതുവരെ എന്തായിരുന്നു എന്ന് പറഞ്ഞു, റേഡിയസ് ഓഫ് എ സർക്കിൾ ആറാന്ന് പറഞ്ഞു. അപ്പൊ ഇതുതൊട്ട് ഇതുവരെ എന്ത് തന്നെയാണ്? റേഡിയസ് ഓഫ് എ സർക്കിൾ ആറാണ്. അപ്പൊ ഡയമീറ്റർ ഡി ഈക്വൽ ടു എന്തായിരിക്കും? ഡയമീറ്റർ ഡി ഇസ് ഈക്വൽ ടു 2 times r. ഡയമീറ്റർ ഡി ഇസ് ഈക്വൽ ടു എന്താണ്? 2 times ദി റേഡിയസ്. സോ അത് നമുക്ക് റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡയമീറ്റർ അറിയാമെങ്കിൽ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റേഡിയസ് ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ 2. ക്ലിയർ? ഇനി ഇതുപോലെ തന്നെ ഈ സർക്കിൾ എടുത്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും, സെന്ററിൽ കൂടെ അല്ലാതെ വേറെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് മീറ്റ് ചെയ്ച്ച് ഞാൻ ഇങ്ങനൊരു വര വരച്ചു എന്ന് ഞാൻ. അപ്പൊ ഇങ്ങനെ ഈ വരയ്ക്കുന്നത്, ഇപ്പൊ ഇതിന് നമുക്ക് പേര് കൊടുക്കാം എ ബി.
അപ്പം ഇത് സെന്ററിൽ കൂടെ അല്ല വേറെ ഒരു രണ്ട് പോയിന്റ്സ് മീറ്റ് ചെയ്ത് നമ്മൾ വരച്ചു. ഇതിനെ പറയുന്ന പേരാണ്, ഈ എ ബിനെ പറയുന്ന പേരാണ് കോഡ് ഓഫ് എ സർക്കിൾ, അല്ലെങ്കിൽ ഈ വൃത്തത്തിന്റെ ഞാൻ എന്ന് പറയും. കോഡ് ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ഞാൻ എന്ന് പറയും. അപ്പൊ ഇതുപോലെ നമുക്ക് ഒരു കോഡ് വരയ്ക്കാം, ഇങ്ങനെ രണ്ട് പോയിന്റ്സ് മീറ്റ് ചെയ്ത് കോഡ് വരയ്ക്കാം, ഇങ്ങനെ രണ്ട് പോയിന്റ്സ് മീറ്റ് ചെയ്ത് കോഡ് വരയ്ക്കാം, അങ്ങനെ ഇഷ്ടംപോലെ കോഡ് നമുക്ക് ഈ സർക്കിളിനകത്ത് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പം ഈ കോഡിന്റെ എല്ലാം ലെങ്ത് ഒരിക്കലും സെയിം ആകണമെന്ന് നിർബന്ധമില്ല, വ്യത്യസ്തമായിട്ടുള്ള ലെങ്ത് ആയിരിക്കാം. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ സർക്കിളിന്റെ രണ്ട് പോയിന്റ് മീറ്റ് ചെയ്യിപ്പിച്ചിട്ടല്ലേ നേരത്തെ ഡയമീറ്റർ വരച്ചത്. ഇതുപോലെ തന്നെ ഈ സർക്കിളിന്റെ രണ്ട് പോയിന്റ് മീറ്റ് ചെയ്യിപ്പിച്ചാണ് നമ്മൾ നേരത്തെ എന്ത് വരച്ചത്, ഡയമീറ്റർ വരച്ചത്. എവിടെ കൂടിയാണ് അത് വരച്ചത്, സെന്ററിൽ കൂടിയാണ് നമ്മൾ ഡയമീറ്റർ വരച്ചത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഡയമീറ്ററും എന്ത് തന്നെയാണ്, ഈ സർക്കിളിന്റെ ഒരു കോഡ് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ്. ഈ വ്യാസവും ഈ വൃത്തത്തിന്റെ ഒരു ഞാൻ തന്നെയാണ്. ഈ വ്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ വൃത്തത്തിന്റെ ഏറ്റവും ലോങ്സ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ ആണ്. ഡയമീറ്റർ എന്താണ്, ലോങ്സ്റ്റ് കോഡ്, ഏറ്റവും നീളം കൂടിയ ഞാനാണ് നമ്മളുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയമീറ്റർ എല്ലാം സെയിം ലെങ്ത് ആയിരിക്കും, പക്ഷെ കോഡ് എല്ലാം സെയിം ലെങ്ത് ആകണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ? അടുത്തത് നമ്മളിപ്പോ ഈ സർക്കിൾ എടുത്തിട്ട് ഇപ്പൊ ഇതൊരു കേക്ക് ആണെന്ന് വിചാരിച്ചു. ഈ കേക്കിനെ നമ്മൾ എങ്ങനെയാ, കേക്ക് പീസ് ആക്കിയല്ലേ കഴിക്കാറ്. അപ്പൊ ഈ കേക്കിനെ നമ്മള് ഇങ്ങനൊരു പീസ് ആക്കി കട്ട് ചെയ്തെടുത്തു, കേക്കിനെ ഇങ്ങനൊരു പീസ് ആക്കി കട്ട് ചെയ്തെടുത്തു. അപ്പോ ഈ കിട്ടുന്ന ഈ പോർഷനെ നമ്മൾ പറയുന്ന പേരാണ്, ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ പറയുന്നതാണ് സെക്ടർ. സെക്ടർ ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ വൃത്താംശം. സെക്ടർ ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ വൃത്താംശം. അപ്പൊ ഇത് ഒരു സെക്ടർ ആണ്. ഈ ബാക്കി കിട്ടുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് വേറൊരു സെക്ടർ ആണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കിളിന്റെ ആർക്കാണ്, ആർക്ക് അല്ലെങ്കിൽ ചാപ. അപ്പം ഇതിപ്പോ നമ്മളൊരു ബാങ്ക്, നമ്മുടെ വള, വള എന്ത് പറ്റി, താഴെ വീണപ്പോ പൊട്ടിപ്പ്. പൊട്ടിപ്പോകുമ്പോ എങ്ങനെയായിരിക്കും, രണ്ടായിട്ട് പൊട്ടിയെന്നായിരിക്കുള്ളൂ. അന്നേരം ഇങ്ങനൊരു പോർഷനും കിട്ടും, അതുപോലെ തന്നെ എന്താ ഇപ്പുറത്തോട്ടൊരു പോർഷനും കിട്ടും, മറ്റേത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെ, ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോർഷൻ. ഇതിനെ പറയുന്നതാണ് ആർക്ക് അല്ലെങ്കിൽ സർക്കിളിന്റെ ചാപം. ദിസ് ഈസ് കോൾഡ് ആസ് ദി ആർക്ക് ഓഫ് എ സർക്കിൾ. ഇത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്ക്, ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബാക്കി വേണ്ട ആർക്ക്. മനസ്സിലായല്ലോ? സർക്കിളിന്റെ ഈ ഒരു ലെങ്ത് പോർഷനെ പറയുന്ന പേരാണ് എന്ത്, ആർക്ക് ഓഫ് എ സർക്കിൾ. ഇനി നമുക്ക് സർക്കിളിന്റെ സർക്കംഫറൻസ് എന്താണെന്ന് നോക്കാം. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ ചുറ്റളവ്, ചുറ്റളവ്. അപ്പൊ നമ്മൾ ഈ സർക്കിളിന്റെ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോയി 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 ഇവിടെ വരെ നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഒരു ദൂരം നമ്മൾ കവർ ചെയ്യില്ലേ, ആ ദൂരത്തിനെയാണ് എന്ത് പറയുന്നത്, സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ സർക്കിളിനെ ഇവിടെ വെച്ച് അങ്ങ് മുറിച്ചു, മുറിച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആക്കി വെച്ചാൽ ആ ഒരു ആർക്ക് ലെങ്ത് കിട്ടുമല്ലോ, ആ കിട്ടുന്ന ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് 2πr. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2πr, വേർ പൈ ഈസ് ഈക്വൽ ടു 3.1. ക്ലിയർ? ഇനി നമുക്ക് സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്രയുണ്ടെന്നുള്ളത് നോക്കാം. അപ്പം ഇതിപ്പം ഒരു സർക്കിൾ ആണെങ്കിൽ, ഞാൻ വരയ്ക്കുന്ന സർക്കിൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പം ഇത് ഒരു സർക്കിൾ ആണെങ്കിൽ അന്നേരം നമ്മൾ ഇതിന്റെ നടുക്കൂടി ഇങ്ങനെ ലൈൻ വരച്ചു, ഇത് നാല് ഈക്വൽ പോർഷൻ, നാല് തുല്യ ഭാഗമായിട്ട് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻസ് യൂസ് ചെയ്തിട്ട്, ലംബ പെർപെൻഡിക്കുലർ ലൈൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആകുമ്പോൾ ആംഗിൾ എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി. ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി. ഇതും 90 ഡിഗ്രി, ഇതും എന്താണ്, 90 ഡിഗ്രി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എന്തായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും.
സർക്കിളിന്റെ മൊത്തം ആംഗിൾ 360 ആയിരിക്കും. അതുപോലെ ഈ സർക്കിളിന്റെ പകുതി ഭാഗം സെമി സർക്കിളിന്റെ ആംഗിൾ എന്തായിരിക്കും? ഈ പകുതി ഭാഗത്തെയാണ് നമ്മൾ സെമി സർക്കിൾ എന്ന് പറയാം. ഈ പകുതി ഭാഗത്തിന്റെ ആംഗിൾ എത്രയായിരിക്കും? ആംഗിളിന്റെ സെമി സർക്കിൾ 180 ഡിഗ്രിയും ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് സർക്കിളിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത് നമുക്ക് തിയറത്തിലേക്ക് പോകാം. ഇതാണ് തിയറം 1. ഞാൻ ഒന്ന് വായിക്കാദ്യം. If we join the ends of a diameter, ഇതാണ് തിയറം 1. ഞാനൊന്ന് വായിക്കാം. If we join the ends of a diameter of a circle to a point on the circle, we get a right triangle. മലയാളത്തിലാണെങ്കിൽ വൃത്തത്തിൽ ഒരു വ്യാസത്തിന്റെ അറ്റത്ത് നിന്ന് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് കൂട്ടി യോജിപ്പിച്ചാൽ ഒരു മട്ട ത്രികോണമാണ് കിട്ടുന്നത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഞാനത് വളരെ സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കുഞ്ഞു സർക്കിൾ വരച്ചിട്ട് പറയാം, ഇപ്പം ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിന്റെ ഡയമീറ്റർ ദാ എ ബി. വലുതാക്കി വരയ്ക്കാം, ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണേ. എ ബി എന്നൊരു ഡയമീറ്റർ നമ്മൾ വരച്ചു. ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും രണ്ട് അറ്റത്തു നിന്നും ഈ വ്യാസത്തിന്റെ രണ്ട് അറ്റത്തു നിന്നും നമ്മൾ എന്താണ് ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഇങ്ങനൊരു പോയിന്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യും. സി എന്നൊരു പോയിന്റ് ബിന്ദുവിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഈ കിട്ടുന്ന ത്രികോണം ഒരു മട്ട ത്രികോണമായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇതൊരു മട്ട ത്രികോണമാണെങ്കിൽ എന്താണ് ആംഗിൾ എ സി ബി എന്തായിരിക്കണം? 90 ഡിഗ്രി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ പടം. അപ്പൊ നമ്മുടെ ഡയമീറ്റർ വ്യാസം ഏതാണ്? എ ബി. എ ബിയുടെ രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ എന്താ പോയിന്റ് സിയിലേക്ക് മാർക്ക് ചെയ്തു, ജോയിൻ ചെയ്തു. അന്നേരം കിട്ടുന്ന ഈ ആംഗിൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതിനായിട്ട് ഈ സെന്റർ ഓയിൽ നിന്ന് ഈ സിയിലേക്ക് നമുക്കൊരു ലൈൻ വരയ്ക്കാം, ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് അങ്ങ് ജോയിൻ ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ജോയിൻ ഒ സി, ഒ സി വരച്ച് ചേർക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയില്ലേ? ഏതൊക്കെയാണ് ട്രയാങ്കിൾസ്? എ ഒ സി എന്നൊരു ട്രയാങ്കിളും കിട്ടി. ട്രയാങ്കിൾ എ ഒ സിയും കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ട്രയാങ്കിൾ ബി ഒ സിയും കിട്ടി. എ ഒ സി എന്നൊരു ട്രയാങ്കിളും കിട്ടി, ബി ഒ സി എന്നൊരു ട്രയാങ്കിളും കിട്ടി. അപ്പൊ നമുക്ക് എ ഒ സി എടുക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഈ ഒ എ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആർ അല്ലേ. അതുപോലെ തന്നെ ഈ ഒ സിയും എന്താണ്? റേഡിയസ് ആർ ആണ്. അപ്പം ഈ ട്രയാങ്കിൾ എ ഒ സിയില് ഒ എ ഈക്വൽ ടു ഒ സി ഈക്വൽ ടു ആർ ആണ്. ക്ലിയർ? അപ്പം രണ്ട് സൈഡ്സ് ഈ സൈഡും ഈ സൈഡും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഐസോസിലസ് ട്രയാങ്കിൾ എന്നല്ലേ പറയുന്നത്. രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. അപ്പൊ ഈ സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? അതിന് രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ ഒരുപോലുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിളിൽ ഞാൻ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ. ഇതും എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ആംഗിൾ എക്ക് ഞാൻ എന്ത് കൊടുത്തു? എക്സ് എക്സ് ഡിഗ്രി എന്ന് കൊടുത്തു. ക്ലിയർ? അപ്പൊ അതുപോലെ ഇനി അടുത്ത് നമുക്ക് ആംഗിൾ ബി ഒ സിയുടെ കേസ് എടുക്കാം. സോറി, ട്രയാങ്കിൾ ബി ഒ സി. ട്രയാങ്കിൾ ബി ഒ സി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒ ബിയും ഒ സിയും ഈക്വൽ അല്ലേ. ഒ ബി ഈക്വൽ ടു ഒ സി ഈക്വൽ ടു ആർ. ഇവിടെയും രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത പറഞ്ഞു എന്താണ്? രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ എതിർ കോണും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പോ ഇത് ഞാനിപ്പോ ഇവിടെ ഇതിന്റെ വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും? വൈ തന്നെ ആയിരിക്കും. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ബി ഈക്വൽ ടു നമ്മൾ വൈ എന്ന് കൊടുത്തു. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ആംഗിൾ സി എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? എക്സ് പ്ലസ് വൈ. സോ അപ്പൊ ആംഗിൾ സിനെ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ക്ലിയർ?
അപ്പം ഇതിൽ നിന്ന് ആംഗിൾ എ എക്സ് ഉണ്ട് ആംഗിൾ ബി വൈ ഉണ്ട് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ നമുക്ക് ഓൾറെഡി തന്നെ എന്തറിയാം ഒരു ട്രയാംഗിളിന്റെ മൊത്തം ഒരു ത്രികോണത്തിന്റെ മൊത്തം ആംഗിളിന്റെ സം എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും ഇല്ലേ ഇതിനെ ഇത്ര കോപ്പി ചെയ്തിട്ട് എഴുതാം അപ്പോൾ ഒരു ട്രയാംഗിളിന്റെ മൊത്തം ആംഗിളിന്റെ സം എന്തായിരിക്കും സം ഓഫ് ആംഗിൾ കോണുകളുടെ തുക എങ്ങനെയായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും ഇല്ലേ 180 ഡിഗ്രി അപ്പോൾ ആംഗിൾ എ യും angle B യും angle C യും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം 180 ഡിഗ്രി കിട്ടണം ക്ലിയർ അപ്പോൾ angle A നമുക്കറിയാം x ആണ് angle B നമുക്കറിയാം y ആണ് angle C എന്താണ് x plus y which is equal to 180 ഡിഗ്രി x ഉം കൂടി കൂട്ടുമ്പോൾ 2x അതുപോലെ y യും കൂടി കൂട്ടുമ്പോൾ 2y equal to 180 ഡിഗ്രി AB equal to എത്ര ആണെന്ന് നമുക്ക് കിട്ടി 90 ഡിഗ്രി ആണെന്ന് കിട്ടി ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞത് എന്താണ് ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻഡ്സിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് നമ്മൾ സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കണം 90 ഡിഗ്രി ആയിരിക്കണം അതായത് ഒരു വൃത്തത്തിലെ വ്യാസത്തിന്റെ അറ്റത്ത് നിന്ന് സർക്കിളിൽ വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന കോൺ എങ്ങനെയായിരിക്കണം മട്ടക്കോണാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി കിട്ടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ട്രയാംഗിൾ എ ബി സി എന്താണ് ഇസ് എ റൈറ്റ് ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ എവിടേക്കാ വരച്ചത് സർക്കിളിന് ഒരു പോയിന്റിലേക്ക് വരച്ചു ഇനി ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്തത് ഈ ഡയമീറ്ററിന്റെ എൻഡ് വ്യാസത്തിന്റെ അറ്റം നമ്മള് ഒരു പോയിന്റ് ഇൻസൈഡ് ദി സർക്കിളിലേക്കാണ് ജോയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം ജോയിൻ ടു എ പോയിന്റ് ഇൻസൈഡ് ദി സർക്കിൾ അപ്പൊ ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ് സർക്കിളിന്റെ അകത്തല്ലേ അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആംഗിൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ എ പി ഉണ്ടല്ലോ എ പി യെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഈ സർക്കിളിലേക്ക് അങ്ങ് മുട്ടിക്കും എ പി യെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളിലേക്ക് മുട്ടിക്കും ഈ പോയിന്റ് നമുക്ക് ക്യൂ എന്ന് കൊടുക്കാം ഈ ക്യൂ ബി നമ്മൾ ജോയിൻ ചെയ്യും അപ്പൊ ആദ്യം എന്ത് ചെയ്തു എക്സ്റ്റെൻഡ് എ പി ടു ക്യൂ ക്യൂലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ജോയിൻ ക്യൂബി ക്യൂബി ജോയിൻ ചെയ്തു ഇപ്പൊ നമുക്ക് രണ്ട് ട്രയാംഗിൾസ് ഉണ്ട് ഏതൊക്കെയാണ് എ പി ബി എന്നൊരു ട്രയാംഗിളും ഉണ്ട് അതുപോലെ പി ക്യൂ ബി എന്നൊരു ട്രയാംഗിളും ഉണ്ട് അപ്പൊ പി ക്യൂ ബി നോക്കിക്കാൻ നമ്മൾക്ക് ഇങ്ങനെ വരച്ച് ഞാൻ കാണിക്കാം ഇങ്ങനല്ലേ നമ്മുടെ പി ക്യൂ ബി ഇരിക്കുന്നത് പി ക്യൂ ബി അപ്പോ ഈ എ പി ബി എന്ന ആംഗിള് എ പി ബി എന്ന ആംഗിള് പി ക്യൂ ബിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്റ്റീരിയർ എക്സ്റ്റേണൽ ആംഗിൾ അല്ലേ ഈ എ പി ബി പി ക്യൂ ബിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അത് ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എക്സ്റ്റേണൽ ആംഗിൾ അല്ലേ അല്ലേ അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് എക്സ്റ്റേണൽ ആംഗിൾ പുറത്തുള്ള ആംഗിൾ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് will be the sum of the inner angles appo ee angle apb ennu parannu kaniyal endayirikkum ee q ile angle indeyum b ile varana angle indeyum sum aayirikkum ee apb enna kone ee b ide avada q ide avada varana kone indeyum b ide avada kone varana kone indeyum thugakku tulyam aayirikkum so which is equal to angle pqb plus QBP ആംഗിൾ അപ്പം ഇവിടെ വരുന്ന ഈ ആംഗിൾ എങ്ങനെയായിരിക്കും
inner രണ്ട് ആംഗിളിന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും സോ അപ്പോൾ ആംഗിൾ APB PQB QBP അപ്പോൾ ഈ PQB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദാ ഈ ആംഗിൾ അല്ലേ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എവിടെയാണ് സർക്കിളിൽ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് എവിടെ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് ഡയമീറ്ററിന്റെ സൈഡിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന ഡയമീറ്ററിന്റെ എൻഡ്സ് സർക്കിളിലേക്ക് മീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആംഗിൾ ആണ് എന്ത് ഈ കിട്ടിയിരിക്കുന്ന ഈ ആംഗിൾ ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എന്താണ് അത് 90 ഡിഗ്രി ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞായിരുന്നു അപ്പോൾ ആംഗിൾ പി ക്യൂ ബി എന്താണ് ഓൾറെഡി നമുക്ക് അറിയാം 90 ഡിഗ്രി ആണ് പ്ലസ് ആംഗിൾ ക്യൂ ബി പി എന്ന് കിട്ടും എന്ത് APB ഓക്കേ അപ്പോൾ ഇത് നോക്കിക്കേ 90 പ്ലസ് ഒരു ആംഗിൾ അപ്പോൾ ഈ ആംഗിൾ ഇപ്പോൾ 5 ആണെങ്കിൽ 90 പ്ലസ് എന്താ 5 ഇത് 10 ആണെങ്കിൽ 90 പ്ലസ് 10 ഈ QBP 30 ആണെങ്കിൽ 90 പ്ലസ് 30 അപ്പോൾ എങ്ങനെ ആയാലും എങ്ങനെയാണ് അത് 90യേക്കാളും കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്താൻ പറ്റും ഇത് നമുക്ക് ഉണ്ടാകുന്ന കൺക്ലൂഷൻ എന്താണ് നമ്മൾ ഒരു ഡയമീറ്ററിന്റെ എൻഡ്സ് ഒരു സർക്കിളിന്റെ ഇന്നർ പോയിന്റിലേക്ക് മീറ്റ് ചെയ്യിപ്പിച്ചാൽ അകത്തുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചാൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എങ്ങനെയായിരിക്കും വിൽ ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി മനസ്സിലായോ നമുക്ക് ഇനി നോക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതേത്തെ പോലെ തന്നെയാണ് ABയിൽ നിന്ന് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് നമ്മുടെ ഡയമീറ്ററിൽ നിന്ന് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് പക്ഷേ ഈ പോയിന്റ് പി എവിടെയാണ് ഇറ്റ് ലൈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ സർക്കിളിന്റെ പുറത്താണ് അങ്ങനെയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതിനായിട്ട് ഈ പോയിന്റിന് നമുക്ക് ക്യൂ ഒന്ന് കൊടുക്കാം സർക്കിളിലുള്ള പോയിന്റിന് എന്നിട്ട് നമ്മൾ ക്യൂ ബി ജോയിൻ ചെയ്യുന്നു അപ്പൊ ജോയിൻ ക്യൂ ബി ചേർത്ത് വരയ്ക്കണം ക്ലിയർ അപ്പൊ നമുക്ക് രണ്ട് ട്രയാംഗിൾസ് ഉണ്ട് അല്ലേ ഈ നോക്കിക്കേ ഒരു ട്രയാംഗിൾ ഏതാണ് പി ക്യൂ ബി എന്നൊരു ട്രയാംഗിൾ ഉണ്ട് നേരത്തെ അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഈ പി ക്യൂ ബിക്ക് ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ എക്സ്റ്റേണൽ ആംഗിൾ അല്ലേ ഔട്ടർ ആംഗിൾ അല്ലേ അപ്പം ഈ പുറം കോണിന്റെ തുക പുറം കോണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ രണ്ട് കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും ഈ എക്സ്റ്റേണൽ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്തായിരിക്കും സം ഓഫ് ഈ ബോത്ത് ഇന്നർ ആംഗിൾസ് ആയിരിക്കും ഇവിടെ ഉള്ള ഇന്നർ ആംഗിളുടെയും ഇവിടെ ഉള്ള ഇന്നർ ആംഗിളുടെയും സം ആയിരിക്കും സോ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആംഗിൾ എ ക്യൂ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ പി ബി പ്ലസ് ആംഗിൾ പി ബി ക്യൂ എന്ന് എഴുതാം അല്ലേ ആംഗിൾ എ ക്യൂ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ പി ബി പ്ലസ് ക്യൂ പി ബി പ്ലസ് പി ബി ക്യൂ ക്ലിയർ അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താ ഈ എ ക്യൂ ബി സർക്കിളിലുള്ള ഒരു പോയിന്റിന്റെ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് അത് നമ്മൾ ഓൾറെഡി തന്നെ പഠിച്ചിട്ടുണ്ട് അത് എന്താണ് 90 ഡിഗ്രി ആണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തു അപ്പൊ 90 ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ പി ബി പ്ലസ് ആംഗിൾ പി ബി ക്യൂ നമുക്കിവിടെ ഏത് ആംഗിൾ ആണ് പ്രൂവ് ചെയ്യേണ്ടത് ഈ ആംഗിളിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത് അതായത് പി ക്യൂ ക്യൂ പി ബി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ആംഗിൾ ക്യൂ പി ബി ഇസ് ഈക്വൽ ടു 90 മൈനസ് ആംഗിൾ പി ബി ക്യൂ എന്ന് കിട്ടില്ലേ അതായത് 90യേക്കാളും കുറവായിരിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലേ അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ ഡയമീറ്ററിനെ വി ആർ ജോയിനിങ് ടു എ പോയിന്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ ദ ആംഗിൾ വി ഗെറ്റ് വിൽ ബി ലെസ് ദാൻ 90 ഡിഗ്രി നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും 90യേക്കാളും കുറവായിരിക്കും നമ്മൾ വ്യാസത്തിനെ പുറത്തുള്ളൊരു പോയിന്റിലേക്ക് ബിന്ദുവിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചാൽ വ്യാസത്തിന്റെ എൻസിനെ പുറത്തുള്ളൊരു ബിന്ദുവിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന കോഡ് എങ്ങനെയായിരിക്കും 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ് നോക്കുന്നത് പേജ് നമ്പർ 42 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദി ട്രയാംഗിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയമീറ്റർ ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാംഗിൾ ഇസ് ഇൻസൈഡ് ദി സർക്കിൾ ഓൺ ദി സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദി സർക്കിൾ അതായത് ക്വസ്റ്റ്യൻ മലയാളത്തിൽ വായിക്കാം ചിത്രത്തിലെ ത്രികോണങ്ങളുടെ താഴത്തെ വശം വ്യാസമായ ഒരു വൃത്തം വരച്ചാൽ ഓരോ ത്രികോണത്തിന്റെയും മേൽമൂല വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കുക അതായത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം
അപ്പോൾ നമ്മൾ ഈ ട്രയാംഗിളിന്റെ ബോട്ടം സൈഡ് ഈ ത്രികോണത്തിന്റെ താഴത്തെ ഈ വശം നമ്മൾ ഡയമീറ്റർ ആയിട്ട് വ്യാസം ആയിട്ട് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ suppose we draw a circle with the bottom side of the triangle in the picture as diameter ഇതിന്റെ ഈ താഴത്തെ വശം ഡയമീറ്റർ വ്യാസം ആയിട്ട് എടുത്ത് നമ്മൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് എല്ലാം ട്രയാംഗിളിന്റെ ഈ പോയിന്റ്സ് എല്ലാം സർക്കിളിനകത്താണോ പുറത്താണോ അതോ സർക്കിളിലാണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത് സർക്കിളിൽ പോയിന്റ് സർക്കിളിലാണെങ്കിൽ ആംഗിൾ എങ്ങനെയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും സർക്കിളിനകത്താണെങ്കിൽ എന്താണ് 90 യേക്കാൾ കൂടുതലായിരിക്കും സർക്കിളിന് പുറത്താണെങ്കിൽ 90 യേക്കാൾ കുറവായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇതിനെ നെയിം ചെയ്യാം PQR എന്ന് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് പോയിന്റ് P നോക്കാം പോയിന്റ് P പോയിന്റ് പി ഇവിടെ ആംഗിൾ എത്രയാണ് ആംഗിൾ പി ഈക്വൽ ടു 110 ഡിഗ്രി 110 എന്ന് പറയുമ്പോൾ എന്താണ് 90 യേക്കാൾ കൂടുതലല്ലേ 90 യേക്കാൾ കൂടുതലാകുമ്പോൾ എങ്ങനെയാണ് ഇൻസൈഡ് ദി സർക്കിൾ സർക്കിളിനകത്ത് ക്ലിയർ അടുത്ത നമുക്ക് പോയിന്റ് ക്യൂ എടുക്കാം അപ്പൊ ആംഗിൾ ക്യൂ ഈക്വൽ ടു 90 ഡിഗ്രിയാണ് 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ് സർക്കിളിലാണ് സോ അപ്പം on the circle clear 90 ekal kodudalanengil inside the circle 90 anengil on the circle for 90 ekal koram anengil outside the circle appo adutha nammude point r edukunu point r edukumba enganeyana 70 degree ana angle r equal to 70 degree ana anneram which is less than 90 degree appo adond enganeyayirikum outside the circle circle ne porathu അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഷോൺ ചെക്ക് വെദർ ദി അതർ ടു കോർണേഴ്സ് ആർ ഇൻസൈഡ് ഓൺ ഓർ ഔട്ട്സൈഡ് ദി സർക്കിൾ വിത്ത് ദാറ്റ് ഡയഗണൽ ആസ് ഡയമീറ്റർ ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ ഓരോ വികർണവും വ്യാസമായി വൃത്തം വരച്ചാൽ ആ വികർണത്തിലില്ലാത്ത എതിർമൂലകൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കും അപ്പം ഞാനത് സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പം ഇവർ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ പേര് കൊടുത്തു ABCD എന്നങ്ങ് പേര് കൊടുത്തു അന്നേരം അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയഗണൽസ് ഇതിൻ്റെ വികർണം ഏതൊക്കെയാണ് വികർണം ഒരെണ്ണം AC യും അടുത്തത് BD യും അല്ലേ അപ്പം നമുക്ക് AC എടുക്കാം അപ്പം AC നെ നമ്മൾ ഡയമീറ്റർ ആക്കിക്കൊണ്ട് വ്യാസമാക്കിക്കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ AC അല്ലാതെ വരുന്ന കോർണേഴ്സിലെ AC അല്ലാതെ വരുന്ന വേർട്ടെക്സ് വേറെ ഈ AC അല്ലാത്ത മൂലകൾ ഏതൊക്കെയാണ് Bയും Dയും അത് സർക്കിളിനകത്താണോ പുറത്താണോ സർക്കിളിനാണോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതുപോലെ തന്നെ BD യെ നമ്മൾ ഡയമീറ്റർ വ്യാസമാക്കിക്കൊണ്ട് വേറൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ BD യെ നമ്മൾ വ്യാസമാക്കിക്കൊണ്ട് വേറൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന എതിർമൂലകൾ അടുത്ത വേറെ കോർണേഴ്സ് ഈ സർക്കിളിനകത്താണോ പുറത്താണോ സർക്കിളിലാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പം നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് നോക്കാം ഓക്കെ അപ്പം ഇപ്പം ആദ്യം നമുക്ക് എന്തൊക്കെ ഈ മൂന്ന് ആംഗിൾസ് മാത്രമേ തന്നിട്ടുള്ളൂ ഏതൊക്കെയാണ് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും തന്നിട്ടുണ്ട് ആംഗിൾ ഡി കോണ് ഡി നമുക്ക് അറിയാൻ പാടില്ല ഇപ്പം അതിനായിട്ട് നമ്മൾ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 360 ഡിഗ്രിയാണ് അപ്പോൾ അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി കൂടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം 360 ഡിഗ്രി കിട്ടണം അതാണ് ഒരു ക്വാഡ്രിലാറ്ററൽ ഒരു ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക എന്താണ് 360 ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക 105 പ്ലസ് 55 പ്ലസ് 110 പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു എത്രയാണ് 360 ഡിഗ്രി ക്ലിയർ അപ്പോൾ 270 ഇതെല്ലാം കൂടി കിട്ടുമ്പോൾ നമുക്ക് 270 കിട്ടും 270 പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 360 ഡിഗ്രി ആൻഡ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 360 മൈനസ് 270 വിച്ച് ഈക്വൽ ടു 90 ഡിഗ്രി അപ്പോൾ നമുക്ക് ആംഗിൾ
डी एत्र किटी 90 डिग्री आिटी इन नमुक एलुपाणी नरते पढ़ी अद प्रॉपर्टी नमक अप्लता मे ओके अब आंगल डी 90 अंदर नमुक आद्यम ए सी डायगनल डायमीटर ए सी ने नमुक डायमीटर आको नाम सर्कि वरच कॉइंस अलग मूल ए सी अल वे वरिद्ध मूल बी डी बीड आंगिस् बीड आंगित्र 55 डिग्री आंगल आंगल डी इक्वल टू 90 डिग्री अब 55 എന്ന് പറയുമ്പോൾ 90 യേക്കാൾ കുറവാണ് അപ്പോൾ 90 യേക്കാൾ ആംഗിൾ കുറവാണെങ്കിൽ കോണ് കുറവാണെങ്കിൽ നമുക്കറിയാം എവിടെയായിരിക്കും ഔട്ട്സൈഡ് ദി സർക്കിൾ സർക്കിളിന്റെ പുറത്താണ് ഈ വൃത്തത്തിന്റെ പുറത്താണ് പോയിന്റ് ബി കിടക്കുന്നത് ക്ലിയർ അതുപോലെ അടുത്ത നമുക്ക് പോയിന്റ് ഡി നോക്കാം പോയിന്റ് ഡി എത്രയാണ് 90 ഡിഗ്രി ആണ് നമുക്കറിയാം 90 ഡിഗ്രി ആണെങ്കിൽ എവിടെയായിരിക്കും ഓൺ ദി സർക്കിൾ സർക്കിളിൽ ആയിരിക്കും വൃത്തത്തിൽ ആയിരിക്കും ആ പോയിന്റ് കിടക്കുന്നത് ക്ലിയർ അപ്പോൾ എസി ഡയമീറ്റർ ആക്കിയുള്ളത് ചെയ്തു ഇനി അടുത്ത ഡയഗണൽ ഏതാണ് നമ്മുടെ ബിഡി ആണ് അടുത്ത ഡയഗണൽ അതല്ലേ അടുത്ത ഡയഗണൽ അപ്പോൾ ബിഡി ഡയഗണൽ ആക്കുമ്പോൾ അല്ലാതെ അത് വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുമ്പോഴേക്ക് ബിഡി ഡയഗണലിനെ ഡയമീറ്റർ വ്യാസമാക്കി കൊണ്ട് വൃത്തം വരച്ചു കഴിഞ്ഞാൽ വരുന്ന മറ്റേ കോണുകൾ ഏതൊക്കെയാണ് മറ്റേ മൂലകൾ എയും സിയും എയിലെ ആംഗിൾ എത്രയാണ് ആംഗിൾ എ ഈക്വൽ ടു 105 ഡിഗ്രി അപ്പോൾ 105 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും 90 യേക്കാൾ കൂടുതൽ 90 യേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി ഇൻസൈഡ് ദി സർക്കിൾ അതുപോലെ സി എന്ന പോയിന്റ് അപ്പോൾ അവിടെ ആംഗിൾ സി എത്രയാണ് ആംഗിൾ സി ഈക്വൽ ടു 110 ഡിഗ്രി അതും 90 യേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് ഇൻസൈഡ് ദി സർക്കിൾ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം എന്തായിരുന്നു പ്രോപ്പർട്ടീസ് പറഞ്ഞിരുന്നത് നമുക്കൊരു സർക്കിൾ ഉണ്ട് സർക്കിളിൽ ഒരു ഡയമീറ്റർ എബി ഉണ്ട് അപ്പം ഈ എബി യിൽ നിന്ന് എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മളൊരു പോയിന്റ് വരച്ച് ആ പോയിന്റ് സർക്കിളിലാണെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും ആ പോയിന്റ് സർക്കിളിന് പുറത്താണെങ്കിൽ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും ആ പോയിന്റ് സർക്കിളിനകത്താണെങ്കിൽ ആ ബിന്ദു വൃത്തത്തിനകത്താണെങ്കിൽ എങ്ങനെയായിരിക്കും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോ ചെയ്തു ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ചെയ്യാം